Welcome to Chippy's Kitchen. Hi friends, welcome to Chippy's Kitchen. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരൊക്കെ തേങ്ങ ചമ്മന്തി ആക്കിയിട്ട് ആ ചമ്മന്തി ഉരുട്ടി വെക്കുന്ന ആ രീതിയൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം പണ്ടത്തെ കാലത്തെ ഈ തേങ്ങ ചമ്മന്തി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അതെന്താ, ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കി. ചൂടാക്കിയ എണ്ണയിലേക്ക് ദാ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക്, ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് എരിവും പുളിയും എല്ലാം ഒരുപോലെ നിൽക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വറ്റൽമുളക് ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുവാണ്. ആ തണ്ട് കളഞ്ഞ് വറ്റൽമുളക് കണ്ടല്ലോ, ഇത് നമുക്കൊന്ന് നമ്മൾ എന്താ പറയുന്നത് ചൂടാക്കി എടുക്കുവാണ്. ഈ വറ്റൽമുളകിൻ്റെ ദാ ഈ കളറൊന്ന് ഡാർക്കാവും, ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കാണ് ഇത് നമ്മൾ നിർത്തേണ്ടത്. അതുവരെ നമുക്ക്, ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കരിഞ്ഞു പോവും. ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു നല്ലവണ്ണം ഒന്ന് ഇത്. അപ്പം ദേ ഞാനിത് ഡയറക്റ്റ് ജാറിലേക്ക് ആക്കുകയാണ്. പക്ഷേ ഉടനെ ഒന്ന് ഇത് അടിക്കാൻ പോകരുത്, മിക്സിയിൽ അടിക്കരുത്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടിക്കാം. ഞാൻ മുഴുവൻ ഈ മിക്സിയിലെ ജാറിലേക്ക് എടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പീര. തേങ്ങാപ്പീര ഒരു എൻ്റെ ഈ രണ്ട് കൈക്ക് ഞാൻ തേങ്ങാപ്പീര ഇട്ടു. ഇനി ഇപ്പോൾ ഇടാൻ പോകുന്നത് നമ്മുടെ വാളംപുളി ഇല്ലേ, വാളംപുളി താ ഈ ഒരു വലുപ്പത്തിൽ വാളംപുളി ഇട്ടു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, എന്താ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കുമ്പോൾ അടിപൊളി ചമ്മന്തി റെഡിയാവും. അപ്പം നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് തരുന്ന അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കാണാതെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ആക്കി വിടണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ, താങ്ക് യു.